വെള്ളം കുടി. എല്ലാവർക്കും നമസ്കാരം. സെബ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോളോ ചിപ്പും കാന്താരിമുളകും കഴിച്ചു നോക്കിയുള്ള ഒരു റിയാക്ഷൻ ആൻഡ് ചലഞ്ച് എന്നൊക്കെ പറയാം. അപ്പോ നമ്മള് കൂടുതൽ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല, ഒരു മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്, ഒരു കുപ്പി വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എങ്ങനെ ജോളോ ചിപ്പ് ഞാൻ മേടിച്ചു എന്ന്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും ജോളോ ചിപ്പ് ഇപ്പോ നിരോധിച്ചിരിക്കുകയാണ്. അതായത് ഇതിന് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇങ്ങനെ എരിവ് കൂടിയ സാധനം ആയതുകൊണ്ട് ഇങ്ങനെ വിൽക്കാൻ പാടില്ലെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ സാധനം ഫെബ്രുവരി മാസത്തിൽ നമ്മൾ മണാലി ട്രിപ്പിന് പോയിട്ട് മഞ്ഞിലിരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ചിപ്പ് ജോളോ ചിപ്പ് മേടിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി രണ്ടു മൂന്ന് തവണ നമ്മുടെ മണാലി ട്രിപ്പ് നമുക്ക് ക്യാൻസലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മളിത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കഴിച്ചു നോക്കുന്നത്, എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല. പലരും വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ പലർക്കും പല രീതിയിലുള്ള റിയാക്ഷൻസ് ആണ്. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന സിക്വിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്തും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിരവധി ഗെയിമുകളുണ്ട്, ആ ഗെയിമുകൾ കളിച്ചും നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാനാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്യുന്നവർക്ക് വെൽക്കം ബോണസ് ആയിട്ട് 100 രൂപയും ലഭിക്കുന്നതാണ്. അപ്പൊ ഈ സൈനപ്പ് ചെയ്തതിന് ശേഷം വെൽക്കം ബോണസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറി നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോയി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പരും വെച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വെൽക്കം ബോണസ് കിട്ടുന്നതാണ്. അങ്ങനെ വെൽക്കം ബോണസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വെൽക്കം ബോണസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഹോം സ്ക്രീൻ വരുവാണെങ്കിൽ ക്യാഷ് ഫിഷ്, റമ്മി, അതുപോലെ നിരവധി ഗെയിമുകളും ഉണ്ട്. ഈ നിരവധി ഗെയിമുകൾ കളിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്യുന്നു, പല രീതിയിലുള്ള പ്രമോഷൻസും ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പൈസ ക്രെഡിറ്റ് ആവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 300 രൂപീസും മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 500 രൂപീസുമാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഗെയിം എന്ന് പറയുന്നത് ലോട്ടറിയാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്ത് ഈ ഒരു ലോട്ടറി എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്ത് പല കളേഴ്സും പല നമ്പേഴ്സും നമുക്ക് പ്രെഡിക്ട് ചെയ്ത് നമുക്ക് ഡബിള്, അതായത് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് 20 രൂപ കിട്ടും. അങ്ങനത്തെ ഗെയിമാണ് ലോട്ടറി എന്ന് പറയുന്നത്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ എല്ലാവരും സൈൻ ഇൻ ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ജോളോ ചിപ്പ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ കാന്താരിമുളക്, ഒരു പാത്രം നിറയെ കാന്താരിമുളക് ഇല്ല, അതുകൊണ്ടാണ് ഒരു 5-6 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ്, പച്ചവെള്ളം. അപ്പോൾ ഇതിൽ എഴുതിയിട്ട് കണ്ടിട്ട് ഭയങ്കര പേടിയാണ്. ജോളോ ചിപ്പ് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് എന്നാണ് കൊടുത്തേക്കുന്നത്. 1 black deadly ചിപ്പ് ഇൻസൈഡ്. നമ്മൾ ഫെബ്രുവരി മേടിച്ചാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കേടൊന്നും ആയിട്ടില്ല. മാനുഫാക്ചറിംഗ് ഡേറ്റ് ഫെബ്രുവരി 5-നാണ്. 199 രൂപ വരെയുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വില കൂടിയ ചിപ്പ് കഴിക്കാൻ പോവുകയാണ്. എനി ലാസ്റ്റ് വേർഡ്? ഈ ഒരു സാധനം കഴിച്ചിട്ട് മരിച്ചു പോത്തൊന്നുമില്ല, പക്ഷേ ഭയങ്കര ചിലർക്ക് ഭയങ്കരമായിട്ട് വയറിന് എരിയും നെഞ്ചെരിച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏക്കാലം ഈ സാധനം തുറന്നു തന്നെ ഇവിടെ ഇരിക്കാം. കണ്ടിട്ടൊരു ശവപ്പെട്ടിയുടെ ഒക്കെ ലുക്കുണ്ട്, മിൽക്ക് മെയ്ഡ് ഇരിപ്പുണ്ട്. അപ്പൊ ഏക്കാലം ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ്. ഫിയർ ദ റിപ്പർ, കണ്ടോ, ഫിയർ ദ റിപ്പർ. അപ്പൊ ഏക്കാലം നല്ല പൊടിയുണ്ട്. അതെ, എന്റെ പൊണ്ണിയാളാ, കാത്ത് രക്ഷിച്ചോളണേ. ഇത് കണ്ടോ, ഭയങ്കര കറുത്ത് പൊടിയായിട്ട്. ബിബിനെ വേണോടാ? ഓ എന്റെ യേശുവേ, ഒരു രക്ഷയില്ലാത്ത മണമാ. ഏക്കാലും നമ്മളിതെ കഴിക്കാൻ പോവുകയാണ്. രണ്ടും കൽപ്പിച്ച്, രണ്ടുമല്ല 3-4 കൽപ്പിച്ച് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. പൊടിയുണ്ട്, പൊടി ഒരു ഒരു കിൻ്റെ പൊടിയുണ്ട്. വെള്ളം കൂടി. വെള്ളമോ?
കുത്തലാണ് നാഗില് കുത്തലി കുത്തലി എരിയണ്ടോ മിൽമേനോടി മിൽമേനി മിൽമേനി എടുത്തേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് ഒരിക്കലും ട്രൈ ചെയ്യരുത് കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ കേട്ടോ വലിയ ഡേഞ്ചർ ആയുള്ള ജോളജി പാണ് കേട്ടോ അത് മിൽമെടുത്ത് കഴിഞ്ഞു അപേക്ഷയാണ് ഇനിയിപ്പോ ഈ സാധനം ആമസോൺ കിട്ടാതെ നന്നായി എനിക്ക് പൊടി മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ സ്വന്തം ബിബിൻ അത് കഴിക്കണോ ഭയങ്കര ആഗ്രഹം പറഞ്ഞു ഇതുണ്ടോ ചുണ്ടൊക്കെ ചുമന്നൊരു പരുവായി എരിവുണ്ട് നെഞ്ചിലൊക്കെ നല്ല എരിച്ചില്ല അപ്പൊ ഇക്കാലും ബിബിൻ കഴിക്കട്ടെ നിങ്ങൾ ആരും ദയവ് ചെയ്ത് ട്രൈ ചെയ്യല്ലേ ഇപ്പൊ ഇവന് കഴിക്കണോ ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോയുടെ ഇടയിലും അവൻ പറഞ്ഞു എനിക്ക് കഴിക്കണമെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇവന് കൊടുക്കുന്നത് നിങ്ങൾ ആരും ട്രൈ ചെയ്ത് എനിക്ക് കൊടുക്കാൻ ഒരു മനസ്സും ഇല്ല പക്ഷെ അവന് വേണോന്ന് പറഞ്ഞോണ്ടാണ് ഇക്കാലം അവനെ കൊണ്ട് നമുക്ക് ആ പൊടി ഒന്ന് കഴിപ്പിച്ച് നോക്കിയിട്ട് എരിവിന്റെ എക്സ്പ്രഷൻസ് നോക്കാം ഇത് കണ്ടോ മിൽക്ക് മേഡിന്റെ അവസ്ഥ ഇത് മൊത്തം കൂടിയത് കഴിച്ചോ വെക്കണം എന്റെ ആഗ്രഹമല്ലേ കഴിക്ക് എങ്ങനെയുണ്ട് ബേബി ആരും കഴിക്കില്ലേ എങ്ങനെയുണ്ട് കുത്തരി കുത്തരി നല്ല സുഖമുണ്ടോ നല്ല സുഖം ഫിറോസൊക്കെ എങ്ങനെയാണ് എരിവ് വരാത്ത ഉള്ളിയൊക്കെ എപ്പോഴും കഴിക്കുന്നതാ അയ്യോ ഇതിവിലേ എന്തോ കുത്തുന്നു ഇതുണ്ട് പൊടി ഇത് ഞാൻ തിന്നുണ്ട് കേട്ടോ ശരിക്കും ഏറ്റവും കൂടുതൽ പൊടിയാ കേട്ടോ കഴിച്ചോ വേണോ ബിബിൻ ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് എന്ന് പറയുന്ന പോലെ ബിബിൻ ആരും ട്രൈ ചെയ്യാട്ടോ പറഞ്ഞ പോലെ ഇതൊക്കെ കാന്താരി മുളകിന്റെ മുമ്പ് വെച്ച് നോക്കുമ്പോ കാന്താരി മുളകാണോ ഇതാണോ നല്ലത് കാന്താരി മുളക തന്നെയാ ആരും കഴിക്കില്ലേ പ്രത്യേകിച്ച് പിള്ളേർ കേട്ടോ ആരും ട്രൈ ചെയ്യില്ലേ മോൻ കഴിയില്ലേ അത് കുടിച്ചാ എത്ര സാധനമാണ് കഴിച്ചത് മിൽക്ക് മേഡ് ഒരു കിണ്ടില് നമ്മള് കഴിഞ്ഞേ
കാന്താരിമുള നമ്മൾ കഴിച്ചിട്ടില്ല ട്ടോ കാന്താരിമുള നമുക്ക് കഴിക്കാൻ ഇനിയും പറ്റതില്ല അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ഒരു അര മണിക്കൂറിനുള്ള ഉള്ളിലുണ്ടായ ഞങ്ങൾക്ക് റെസ്പോൺസ് ആണ് എനിക്കൊക്കെ നല്ല രീതിയിൽ വയറുവേദന എടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോയി കിടക്കാൻ ഭയങ്കരമായിട്ട് തലവേദന എടുക്കുക വയറിന് ഒരു രക്ഷയില്ലാത്ത കത്തുന്ന വേദനയാണ് വിപിനാണെങ്കിൽ ചുണ്ടിലെ നാക്കിലെയും തൊലി പോയി കൈയൊക്കെ ചുമന്ന് വന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാൻ വയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഒരു രക്ഷയില്ല ഭയങ്കര വയറ് വേദന ഒരു രക്ഷയില്ല ഞാൻ കിടക്കാൻ പോവുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച് കാന്താരിമുള കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി ഫിറോസിക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാത്തതെന്ന് നമുക്ക് അറിയത്തില്ല ഒരു രക്ഷയില്ല അപ്പോൾ താങ്ക് യു സോ മച്ച് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എനിക്ക് ഒന്നാ പറയണത് മൂക്കിൽ നിന്നൊക്കെ കുത്തു വന്നേ മൂക്കിൽ നിന്നൊക്കെ എനിക്ക് തലകറന്നു നിനക്കോ ഇപ്പോഴും വയ്യാണേ ഒട്ടും ഇത് കണ്ടേ കയ്യൊക്കെ ചുമഞ്ഞു പോകുന്നു വരുന്നേ